Namaskaram Malayali Vartha Inside Lekku Swagatham. Shamsirinte Vivada Paramarshathil Kai Polli Nilkkukayanu Sarkar. Ithode Sarkarine Thangi CPM Rangathekku. Shamsirinte Prastavaneye Cholli Anavashya Vivadam Sanghaparivar Goodalochanayil NSS Nethrithvam Veenuvennu CPM. Poripol NSSum CPMum Thammil Aayirikkukayanu. Ithode Nayar Votil CPMine Idivu Undakumennu Parihasam Varunnu. Vote Bank Nilanirthalanallo CPMinte Aavashyam. Shamsirinte Viduvayattam Kondu Paniyum Kitti. സുകുമാരൻ നായരും സിപിഎമ്മും തമ്മിൽ നല്ല ഉരസലിലാണ്. കുറച്ചു കാലമായിട്ട് കിട്ടിയ അവസരം സിപിഎമ്മിന് നേരെ പ്രയോഗിക്കുകയാണ് ഇപ്പോൾ സുകുമാരൻ നായർ. ശാസ്ത്രത്തെ മിത്തുമായി ബന്ധിപ്പിക്കുന്ന കാര്യം മാത്രമാണ് ഷംസീർ പറഞ്ഞത്. രാഷ്ട്രീയ പ്രതിരോധം എന്ന നിലപാടിൽ ഉറപ്പിച്ച് സിപിഎം. എൻഎസ്എസിന്റെ നാമജപ യാത്ര ശബരിമല പ്രതിഷേധത്തിന്റെ അന്തരീക്ഷം ഒരുക്കാനുള്ള ബോധപൂർവ ശ്രമമാണെന്നാണ് വിലയിരുത്തൽ. ഷംസീർ പറഞ്ഞതിനെ വളച്ചൊടിക്കുകയാണ് സംഘപരിവാർ. അതിൽ വീണു പോകുകയാണ് ഹൈന്ദവ സംഘടനകൾ. തെറ്റിദ്ധാരണ പരത്തുന്നത് സംഘപരിവാർ ആണെന്ന് സിപിഎം പറയുന്നു. അനാവശ്യമായി ഇത് പെരുപ്പിച്ചു കാണിച്ച് സമാധാന അന്തരീക്ഷം തകർക്കാൻ നോക്കരുതെന്നും സിപിഎം പറയുന്നു. ഗണപതി പരാമർശത്തിൽ സ്പീക്കർ എ എൻ ഷംസീറിനെതിരെ കടുത്ത പ്രതിഷേധത്തിനൊരുങ്ങുകയാണിപ്പോൾ എൻഎസ്എസ്. ശബരിമല സമര മാതൃകയിലാണ് പ്രതിഷേധം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വിശ്വാസ സംരക്ഷണ ദിനമായി ആചരിക്കുന്ന ഇന്ന് നാമജപ ഘോഷയാത്ര നടത്താനാണ് എൻഎസ്എസ് തീരുമാനം. കൂടാതെ എല്ലായിടങ്ങളിലും വിശ്വാസ സംരക്ഷണ ദിനം ആചരിക്കാൻ താലൂക്ക് യൂണിയനുകൾക്ക് എൻഎസ്എസ് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ വഴിപാട് നടത്താനാണ് നിർദ്ദേശം. പരാമർശം പിൻവലിച്ച് സ്പീക്കർ മാപ്പ് പറയണമെന്നാണ് എൻഎസ്എസിന്റെ ആവശ്യം. അതേസമയം ഉച്ചകഴിഞ്ഞ് സ്പീക്കർ എ എൻ ഷംസീർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ കേരളത്തിലുള്ളവരുടെ പ്രശ്നം എന്താണെന്ന് ശരിക്കും നമുക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നതേയിൽ. വർഷം 2023 ആയിട്ടും മതത്തിൽ കടിച്ചു തൂങ്ങുന്ന ഒരു കൂട്ടം മനുഷ്യർ എത്ര പുരോഗതി പ്രാപിച്ചു എന്ന് പറഞ്ഞാലും മതം ഇന്നും പൊള്ളുന്ന വിഷയം തന്നെയാണ്. എന്തിനിങ്ങനെ ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരുടെ മതവിശ്വാസം വ്രണപ്പെടുത്തുന്നു? സ്പീക്കറിന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശമാണ് ഉണ്ടായത്. മാത്രമല്ല, ശാസ്ത്രബോധം പറയുന്ന ഇതേ ഷംസീർ മുൻപൊരു പ്രസംഗം നടത്തിയത് സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. അതിൽ സ്വന്തം മതത്തെക്കുറിച്ചാണ് മൂപ്പര് വർണ്ണിച്ച് തള്ളിമറിക്കുന്നത്. വിശ്വാസമില്ല, ശാസ്ത്രബോധം വളർത്തുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ സ്വന്തം മതത്തിൽ നടക്കുന്ന അനീതികളെ കൂടി ഷംസീർ തുറന്നെതിർക്കണമായിരുന്നു. അത് ചെയ്യാതെ മറ്റൊരു മതത്തെ പറയാൻ എന്തധികാരമാണ് ഷംസീറിനുള്ളത്? സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് പോരെ അടുത്തവന്റെ കണ്ണിലെ കരടെടുക്കാൻ. ചെറിയ പരാമർശങ്ങൾ പോലും വലിയ സംഘർഷത്തിലേക്കും സമരത്തിലേക്കും എന്തിനേറെ ഒരു കലാപത്തിലേക്ക് വരെ എത്തുന്ന അവസ്ഥയിലെത്തി നിൽക്കുകയാണ് ഇന്ന് കേരളം. ആ തരത്തിലേക്ക് കേരളത്തെ എത്തിച്ചത് ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ തന്നെയാണ്. ഇവരുടെ ജാതിയും മതവും പറഞ്ഞുള്ള വോട്ട് പിടിക്കൽ തന്നെയാണ് ഈ അവസ്ഥയിൽ കേരളത്തെ എത്തിച്ചത്. അത്തരമൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഷംസീർ, അതും സ്പീക്കർ പദവി അലങ്കരിക്കുന്ന ഒരാൾ, സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ വിവേകത്തോടെ സംസാരിക്കണമായിരുന്നു. പക്ഷേ അതിനുള്ള വിവേകം പോലും ഇല്ലാത്ത ഒരു സ്പീക്കറാണ് നമുക്കുള്ളത് എന്നതിൽ ഗതികേടെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഇപ്പോഴും പറയുന്നു, മതത്തിൻ്റെ പേരിലുള്ള ഈ തമ്മിൽ തല്ലുകൾ കേരളത്തെ നാണം കെടുത്തുകയാണ് ചെയ്യുന്നത്.